നമസ്കാരം. നമുക്ക് ചുറ്റുമുള്ള കൗതുക കാഴ്ചകളും നാം കാണാതെ പോകുന്ന നല്ല വാർത്തകളുമായി ഈ ലക്കം പോസിറ്റീവ് ന്യൂസ് നമ്മൾ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന പോസിറ്റീവ് വാർത്തകൾ. വെളിച്ചത്തിന് പിന്നാലെ വിദ്യയ്ക്ക് വീടും. സ്നേഹവീടിന്റെ തറക്കല്ലിടൽ പാറക്കൽ അബ്ദുള്ള MLA നിർവഹിച്ചു. ജീവൻ ഇംപാക്ട്. കോവിഡ് കാലത്ത് കർഷകർക്കൊപ്പം വാരപ്പെട്ടി സർവീസ് സഹകരണ ബാങ്ക്. 10 ഏക്കറോളം സ്ഥലത്ത് നെൽകൃഷി ഇറക്കി. പാവങ്ങൾക്ക് കൂട്ടായി തിരുവനന്തപുരം പേട്ട ജനമൈത്രി ഓട്ടോ സ്റ്റാൻഡ്. കാരുണ്യ പ്രവർത്തികൾക്ക് മാതൃക. കൊറോണയെ അതിജീവിച്ച് ഹോസ്റ്റൽ വാർഡൻ പ്രീതി സന്തോഷ് ജീവിതം പച്ചപിടിപ്പിച്ചത് വയനാടൻ പച്ചക്കറി വിൽപ്പനയിൽ. വയലിൻ തന്ത്രികളിൽ ഹൃദയ സംഗീതം ചാലിച്ച് ഹൃദ്രോഗ വിദഗ്ധൻ. ആതുര സേവനത്തിലും സംഗീതോപാസനയുമായി ഡോക്ടർ ജയപ്രകാശ്. വൈദ്യുതി ഇല്ലാത്തതിനാൽ ഓൺലൈൻ പഠനം മുടങ്ങിയ കോഴിക്കോട് നടുവണ്ണൂരിലെ വിദ്യയ്ക്ക് വെളിച്ചം ലഭിച്ചതിന് പിന്നാലെ വീടും ഒരുങ്ങുന്നു. വിദ്യാസ്നേഹവീടിന്റെ തറക്കല്ലിടൽ കർമ്മം പാറക്കൽ അബ്ദുള്ള MLA നിർവഹിച്ചു. വിദ്യയുടെ വിദ്യാഭ്യാസ ചെലവ് MES കോഴിക്കോട് മേഖലാ കമ്മിറ്റി ഏറ്റെടുത്തു. ജീവൻ വാർത്തയെ തുടർന്നാണ് നടപടി. ജീവൻ വാർത്ത സംപ്രേഷണം ചെയ്ത് ഒരു ദിനം പിന്നിട്ടപ്പോൾ വൈദ്യുതി എത്തി. ഒരാഴ്ച കഴിഞ്ഞില്ല, അപ്പോഴേക്കും വിദ്യയ്ക്കും കുടുംബത്തിനും സുരക്ഷിതമായി ഉറങ്ങാൻ വീടൊരുക്കുന്ന തിരക്കിലാണ് നടുവണ്ണൂരിലെ UDF പ്രവർത്തകർ. അതിനായി വിദ്യാ സ്നേഹവീടെന്ന കൂട്ടായ്മയ്ക്ക് രൂപം നൽകി. ലോക്ക്ഡൌൺ പ്രോട്ടോകോൾ പാലിക്കുന്നതിനായി അധികം ആളുകളെയൊന്നും ക്ഷണിച്ചിരുന്നില്ല. അറിഞ്ഞെത്തിയവരുടെയും സ്നേഹവീടിന്റെ പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ തറക്കല്ലിടൽ കർമ്മം പാറക്കൽ അബ്ദുള്ള MLAയും KPCC വൈസ് പ്രസിഡന്റ് TC സിദ്ദിഖും ചേർന്ന് നിർവഹിച്ചു. പ്രയാസം വരുമ്പോൾ നിങ്ങൾ തനിച്ചല്ല, ഞങ്ങളൊപ്പമുണ്ട് എന്ന് ഒരു മെസ്സേജ് കൊടുക്കാൻ, അതിലാണ് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ സാർത്ഥകമാകുന്നതും ഫലം കണ്ടെത്തുന്നതും. ആ പ്രവർത്തനമാണ് ഇവിടെ. OICC KMCC പ്രവർത്തകരുടെ സഹകരണത്തോടെയാണ് സ്നേഹവീട് കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. ചടങ്ങിനെത്തിയ KPCC വൈസ് പ്രസിഡന്റ് TC സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർ വീട് നിർമ്മാണത്തിനുള്ള ഉൽപ്പന്നങ്ങൾ വാഗ്ദാനം ചെയ്തു. മൊബൈലും സ്റ്റഡി ടേബിളും കൈമാറാനെത്തിയ MES കോഴിക്കോട് ജില്ലാ താലൂക്ക് കമ്മിറ്റി പ്രവർത്തകർ വിദ്യയുടെ പഠന ചെലവ് വഹിക്കാമെന്ന് ഉറപ്പു നൽകി. പഠിക്കുന്ന വിദ്യയുടെ തുടർ നടപടിക്കുള്ള വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ വേണ്ട സഹായങ്ങളും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ കപൂറിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടുകയും വിദ്യാഭ്യാസത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനും വേണ്ടി നമുക്ക് സമ്മതം തരുകയും കോഴിക്കോട് താലൂക്ക് കമ്മിറ്റി എല്ലാ തുടർ വിദ്യാഭ്യാസത്തിനുള്ള സഹായം ചെയ്തു കൊടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവട്ടെ. മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലൂടെയേ വിദ്യയ്ക്ക് അക്ഷരങ്ങളെ പരിചയമുണ്ടായിരുന്നുള്ളൂ. ഈ വാർത്ത ജീവൻ TVയിലൂടെ ലോകമറിഞ്ഞു. തുടർന്ന് സുമനസ്സുകളുടെ സഹായപ്രവാഹം. ഇനി അധികം താമസിയാതെ വെളിച്ചമെത്തിയ സുരക്ഷിതമായൊരു വീട്ടിൽ വിദ്യയ്ക്കും കുടുംബത്തിനും കഴിയാം. OICCയുടെയും KMCCയുടെയും പ്രവർത്തകന്മാരുടെ നിസ്തുലമായിട്ടുള്ള ഇടപെടലും സംഭാവനകളും, അതോടൊപ്പം ഈ കുട്ടിയുടെ വിദ്യാഭ്യാസ പരിപൂർണമായി ഞങ്ങൾ നൽകാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ച് കടന്നു വന്നിരിക്കുന്ന MESന്റെ കോഴിക്കോട് താലൂക്ക് കമ്മിറ്റിയും എത്ര പറഞ്ഞാലും അഭിനന്ദിച്ചാൽ തീരാത്ത ഒരു മാതൃകാ പ്രവർത്തനത്തിനാണ് കോഴിക്കോട് നിന്നും അജീഷത്തോളി, ജീവൻ ന്യൂസ്. കൃഷി ഇറക്കാത്ത തരിശുനിലം ഉൾപ്പെടെ 10 ഏക്കറോളം സ്ഥലം ഏറ്റെടുത്ത് നെൽകൃഷി ഇറക്കി കോതമംഗലം വാരപ്പെട്ടി സർവീസ് സഹകരണ ബാങ്ക്. കോവിഡ് കാലത്ത് കർഷകർക്ക് കൈത്താങ്ങാവുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായാണ് ഈ വേറിട്ട കൃഷിരീതി. തരിശുനിലം ഉൾപ്പെടെ 10 ഏക്കറോളം വരുന്ന വാരപ്പെട്ടി കണ്ണാപ്പള്ളി പാടശേഖരമാണ് കർഷകരിൽ നിന്ന് കാർഷിക വൃത്തിക്കായി ബാങ്ക് ഏറ്റെടുത്തത്. നിലമൊരുക്കൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള ചിലവുകൾക്ക് ബാങ്ക് മുതൽ മുടക്കും. മുടക്കുമുതൽ കഴിച്ച് വിളവ് കർഷകർക്ക് തന്നെ നൽകുന്ന തരത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. തനദിനമായ കുഞ്ഞുഞ്ഞു വിത്താണ് കൃഷിക്കായി തിരഞ്ഞെടുത്തത്. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ 10 ഏക്കറിലും ഒരേ ദിവസം തന്നെ കൃഷിയിറക്കി. വിളവെടുപ്പ് ശേഷം സ്ഥലം വിട്ടു നൽകിയവരുടെ സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ നെല്ലോ പകരം പണമോ നൽകും. കണ്ണാപ്പള്ളി പാടശേഖരം എന്ന പേരിൽ അറിയപ്പെടുന്ന 10 ഏക്കറോളം വരുന്ന ഈ പാടശേഖരം കുരുപ്പൂ കൃഷി മാത്രമാണ് ഇതിനുമുമ്പ് നടത്തിക്കൊണ്ടിരുന്നത്. ഇതിൽ തന്നെ 1.5 ഏക്കറോളം വരുന്ന ഭൂമി കഴിഞ്ഞ 9 വർഷമായിട്ട് കൃഷി ചെയ്യുന്നില്ല. ഈ ഭൂമി മൊത്തം വാരപ്പെട്ടി സഹകരണ ബാങ്ക് ഏറ്റെടുത്തുകൊണ്ട് കൃഷി നടത്തി വിളവെടുത്തുകൊണ്ട് കൃഷിക്കാർക്ക് തന്നെ അതിന്റെ വിളവ് തിരിച്ചു നൽകുന്ന ഒരു പുതിയ സംരംഭത്തിനാണ് ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. കോതമംഗലം MLA ആന്റണി ജോൺ വിത്ത് വിതറി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മലാ മോഹൻ, ബാങ്ക് പ്രസിഡന്റ് MG രാമകൃഷ്ണൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ VP സിന്ധു, പഞ്ചായത്തിലെ മികച്ച കർഷകൻ CP യാക്കൂബ്, പൊതുപ്രവർത്തകരായ R അനിൽകുമാർ, ഷാജി മുഹമ്മദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പദ്ധതി വിജയകരമായാൽ കൂടുതൽ സ്ഥലം ഏറ്റെടുത്ത് കൃഷി ഇറക്കാനാണ് ബാങ്ക് അധികൃതരുടെ തീരുമാനം. ജീവൻ ന്യൂസ്, കോതമംഗലം.
സമൂഹത്തിന് മാതൃകയായി ഒരു ചുവട് മുൻപേ സഞ്ചരിക്കുകയാണ് തിരുവനന്തപുരം പേട്ട ജനമൈത്രി ഓട്ടോ സ്റ്റാൻഡിലെ ഒരു കൂട്ടം ഓട്ടോ ഡ്രൈവർമാർ. സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്ന പാവങ്ങളെ ചേർത്ത് നിർത്തി തങ്ങളാൽ കഴിയുന്നവണ്ണം സഹായിക്കാൻ ശ്രമിക്കുകയാണ് ഇവർ. ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തികൾക്ക് ഈ ലോക്ക്ഡൌണിലും നോ പറയാൻ ഇവർ ഉദ്ദേശിക്കുന്നില്ല. ജീവിതം പലർക്കും പലതാണ്. മത്സരബുദ്ധിയോടെ തിരിഞ്ഞു നോക്കാൻ സമയമില്ലാതെ ഓടുന്നവരും പതറി വീഴുന്നവനെ സഹായത്തിന്റെ കരം നീട്ടി താങ്ങി നിർത്തുന്നവരും നമുക്ക് ചുറ്റുമുണ്ട്. വെല്ലുവിളികൾ നിറഞ്ഞ ഈ ലോകത്ത് അത്തരത്തിലുള്ള കാഴ്ചകൾ പക്ഷേ വിരളമാണ്. ഇവിടെ കാണാം അങ്ങനെയൊന്ന്. ഞങ്ങള് ഇന്നുവരെ നമ്മൾ RCS രോഗിയെ കൊണ്ടു പോയിട്ട് ഇതുവരെ ഞങ്ങൾ പൈസ വാങ്ങിച്ചിട്ടില്ല. ഞങ്ങൾ ഫ്രീ തന്നെ. അത് RCS മാത്രമല്ല, നമ്മളെ ഈ ഗവൺമെൻറ് സർക്കാർ ആശുപത്രിയിൽ കംപ്ലീറ്റ് ഞങ്ങൾ ഫ്രീ സർവീസാണ് പോകുന്നത്. അതിന് ആരൊന്നും 5 പൈസ വാങ്ങിക്കാറില്ല. വണ്ടിയിൽ ഞങ്ങളെ യാത്ര ചെയ്യുന്ന രോഗിക്ക് ഞങ്ങൾ ആഹാരം വരെ വാങ്ങിച്ചു കൊടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ RCC രോഗികൾ ചെന്ന് അവരുടെ ഐ ഡി കാർഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കോപ്പി വാങ്ങിക്കും. ആ കോപ്പി നമ്മൾ സൂക്ഷിച്ച് വയ്ക്കും. അത് സൂക്ഷിച്ച് വെച്ചിട്ടാണ് നമ്മൾ അവർ RCC കൊണ്ടാക്കുന്നത്. അത് ഇപ്പം പിന്നെ ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് RCC രോഗി ഇപ്പം വരുന്നില്ല. ഇപ്പം ഇതിപ്പോൾ കൊറോണ കാലമാണ്. സ്വന്തം കാര്യം നോക്കാൻ തന്നെ ഏറെ ബുദ്ധിമുട്ടുമ്പോൾ ഇനിയും സഹായഹസ്തവുമായി മുന്നിട്ട് നിൽക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ. ഈ 20 വണ്ടിയിലും സാനിറ്റൈസർ വണ്ടി വെച്ചിട്ടുണ്ട്. പൈപ്പ് വെച്ചിരുന്നുണ്ട്, പൈപ്പ് വരെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കൈ കഴുകി വണ്ടിക്കകത്ത് ആളിനെ കയറ്റാറുള്ളൂ. സാനിറ്റൈസർ എല്ലാം കൊടുത്താണ് വണ്ടിയിൽ കൊണ്ടുപോകുന്നത്. അതില്ലാത്ത വണ്ടിക്ക് സാനിറ്റൈസർ മാത്രം കൊടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങളിലൂടെ ആർക്കും രോഗം വരാൻ പാടില്ല, ഞങ്ങൾക്കും രോഗം വരാറില്ല, ഞങ്ങളെ കുടുംബത്തിലും ഒന്നും വരാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ആൾക്കാരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ. ഇവരെ പോലെ മനസ്സിൽ നന്മ പറ്റാത്ത സേവന മനോഭാവമുള്ളവർ നമ്മുടെ നാട്ടിന് മുതൽക്കൂട്ട് തന്നെയാണ്. ഇവിടെ ഇങ്ങനെയാണ് സമൂഹത്തിന് മാതൃകയായി ഒരു കൂട്ടം ഓട്ടോ ചേട്ടന്മാർ. ക്യാമറമാൻ അരുണിനോടൊപ്പം നിജിത ക്ലമൻ, ജീവൻ ന്യൂസ്. പാഠ്യഭാഗങ്ങൾ കുട്ടികൾക്ക് നാടകത്തിലൂടെ വേഗം പഠിക്കാൻ അവസരമൊരുക്കുകയാണ് പത്തനംതിട്ട സ്വദേശിയായ മനോജ് സുനി എന്ന അധ്യാപകൻ. കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷന് വേണ്ടിയാണ് യൂട്യൂബിൽ ഈ പാഠ്യപദ്ധതി ഒരുക്കിയിരിക്കുന്നത്. ആ വാതിലിൽ ഒരു ഉന്തു കൊടുത്തു. അകത്തേക്ക് കടക്കാൻ നോക്കുന്ന ഒരു പൂച്ചയുടെ കളവോടെ സ്വസ്ഥതയില്ലാത്ത 10-ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ വിക്ടർ ഹൂഗോയുടെ പാവങ്ങൾ എന്ന അധ്യായം പത്തനംതിട്ട സ്വദേശിയും പ്രമാടം നേതാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനുമായ മനോജ് സുനി ഈ പാഠഭാഗം പഠിപ്പിക്കുന്നതാകട്ടെ വേറിട്ടൊരു ശൈലിയിലാണ്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന നാടകരൂപത്തിൽ ദരിദ്രനായ ഒരു മരംവെട്ടുകാരൻ മുഴു പട്ടിണിയിലായപ്പോൾ വിശപ്പ് മാറ്റാൻ ബേക്കറിയിൽ നിന്നും ഒരു റൊട്ടി മോഷ്ടിച്ചതിന് 19 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതാണ് ഇതിന്റെ ഇതിവൃത്തം. നാലപ്പാട്ട് നാരായണമേനോനാണ് ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. നാടകീയ സന്ദർഭങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പാഠഭാഗങ്ങളിലെ കഥാപാത്രങ്ങളെ നാടക സംഭാഷണ ശൈലിയിലേക്ക് ആദ്യം മാറ്റും. പിന്നീട് മൊബൈൽ ഫോണിന് മുമ്പിൽ പാഠഭാഗങ്ങളിലെ കഥാപാത്രങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള മനോജ് മാഷിന്റെ ഏകാംഗ അഭിനയം. ഇതിനുശേഷം സമൂഹ മാധ്യമങ്ങളിലേക്ക് ഇത് കുട്ടികൾക്ക് മുന്നിൽ എത്തിക്കുന്നു. ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ സ്കൂളുകൾ ഈ അധ്യയന വർഷം തുറക്കാനാകാതായതോടെ കുട്ടികളുടെ പഠനം ഓൺലൈൻ മാധ്യമങ്ങളിലേക്ക് മാറിയ സാഹചര്യമാണ് നാടകരൂപത്തിലുള്ള പഠന രീതിയിലേക്ക് ഈ അധ്യാപകനെ എത്തിച്ചത്. പരമ്പരാഗതമായ അധ്യയന രീതിയാണ് നമ്മൾ ഇപ്പോഴും പിന്തുടരുന്നത്. അവിടെയാണ് ക്ലാസ് റൂം തിയേറ്റർ എന്ന സങ്കേതത്തിലൂടെ, അതായത് നാടകത്തിലൂടെ അധ്യയനം എന്ന് പറയുന്ന സങ്കേതം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. നാടകശൈലിയിലുള്ള ഈ പാഠ്യരീതി വിദ്യാർത്ഥികൾക്കും ഏറെ ഇഷ്ടമാണ്. ക്യാമറമാൻ ബിനു കൊശിക്കൊപ്പം ബിജി വർഗീസ്, ജീവൻ ന്യൂസ്, പത്തനംതിട്ട. ഇനി വേറിട്ട ഒരു സംഗീതജ്ഞനെ പരിചയപ്പെടാം. വയലിൻ തന്ത്രികളിൽ ഹൃദയ സംഗീതം ചാലിക്കുന്ന ഹൃദ്രോഗ വിദഗ്ധൻ, കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജയപ്രകാശ് ആതുര സേവനത്തിന്റെ തിരക്കിനിടയിലും സംഗീതത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. രോഗികളുടെ ഹൃദയത്തിൻ്റെ ഓരോ സ്പന്ദനവും താളബോധത്തോടെ ശ്രദ്ധിക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ VLJK എന്നറിയപ്പെടുന്ന ഡോക്ടർ ജയപ്രകാശ്. BCM കോളേജ് പ്രൊഫസറായിരുന്ന അമ്മയുടെ ആഗ്രഹപ്രകാരം 6-ാം വയസ്സിൽ തുടങ്ങിയ വയലിൻ പഠനം ഇപ്പോഴും തുടരുന്നു. സംഗീതാസ്വാദകയായ ഭാര്യയൊപ്പം ചേർന്നപ്പോൾ ഈണങ്ങൾക്ക് സ്വരമാതിരി കൂടി. 2 മക്കളും സംഗീത തൽപ്പർ. അച്ഛനോടൊപ്പം വേദികളിൽ ഇവർ സജീവമാണ്. തിരക്കേറിയ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുമ്പോഴും ഒട്ടേറെ സ്റ്റേജ് ഷോകൾ സജീവമാകാൻ ഡോക്ടർ ശ്രമിക്കാറുണ്ട്. ബ്രഹ്മാനന്ദൻ, സംഗീത സംവിധായകൻ ജോൺസൺ എന്നിവർക്കൊപ്പം ദീർഘകാലം വയലിൻ വായിച്ചിട്ടുള്ള ഡോക്ടർ ജോലി തിരക്കിലും സംഗീതത്തിനു വേണ്ടി സമയം കണ്ടെത്തുന്നു. 7 സുസ്വരങ്ങളാൽ
സുശോഭനം പ്രപഞ്ചഹൃദയവേദിയിൽ തുടിക്കുമീ കഭാഷതൻ സംഗീതമേ. അതായത് പ്രപഞ്ചത്തിൻ്റെ ഹൃദയമാണ് സംഗീതം, പ്രപഞ്ചത്തിൻ്റെ ഹൃദയ തുടിപ്പാണ് സംഗീതം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സംഗീതമില്ലെങ്കിൽ ജീവനില്ല, ഹൃദയ തുടിപ്പില്ല, ഈവൻ പ്രപഞ്ചത്തിന് പോലും ജീവൻ ഇല്ല. പക്ഷേ സംഗീതത്തിനെ പറ്റി പറയാൻ ഞാൻ ആരുമല്ല. സംഗീതത്തിൻ്റെ അനന്ത സാധ്യതകൾ, മനുഷ്യരിലുണ്ടാക്കുന്ന ചേഞ്ചസ്, അതായത് മാനസികമായും ശാരീരികമായും സംഗീതം മനുഷ്യൻ്റെ എല്ലാ അവയവങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഹൃദയം, തലച്ചോറ്, ഈ രണ്ട് അവയവങ്ങളെയാണ് സംഗീതം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഈ കാർഡിയോളജിയിലാണെങ്കിൽ ഏറ്റവും തിരക്ക് പിടിച്ച ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കോട്ടയത്തെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അതിലെ സ്ട്രെസ്സുകളിൽ നിന്നൊക്കെ ഒരു റിലാക്സേഷനാണ് എന്നെ സംബന്ധിച്ച് വയലിനും സംഗീതവും. കോട്ടയത്തെ സംഗീത സദസ്സുകൾ സജീവമാക്കാൻ ഡോക്ടർ ഒരു ഗ്രൂപ്പും തുടങ്ങി. സങ്കീർണമായ രോഗി പരിചരണത്തിനിടയിലും സംഗീതത്തെ ഒരാശ്വാസമായിട്ടാണ് ഡോക്ടർ കാണുന്നത്. ഒപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലെ കൈപുണ്യമുള്ള ഡോക്ടർ എന്ന പദവിയും. ബെന്നിയാശംസ, ജീവൻ ന്യൂസ്, കോട്ടയം. ലോക്ക്ഡൌണിനെ തുടർന്ന് കോഴിക്കോട് നഗരത്തിൽ നടത്തിവന്ന ഹോസ്റ്റൽ പൂട്ടിയപ്പോൾ ഒരു ഹോസ്റ്റൽ വാർഡൻ ജീവിതം പച്ചപിടിപ്പിച്ചത് അതേ ഹോസ്റ്റലിലെ കാർപോർച്ചിൽ സ്വന്തം നാട്ടിലെ നാടൻ പച്ചക്കറികളുടെ ഔട്ട്ലെറ്റ് രൂപപ്പെടുത്തി. വയനാട് പുൽപ്പള്ളി സ്വദേശിനിയായ പ്രീതി സന്തോഷ് വയനാടൻ പച്ചക്കറികൾ എന്ന പേരിൽ ആരംഭിച്ച ഹട്ട് ഇതിനകം ഹിറ്റായി കഴിഞ്ഞു. ഭർത്താവ് സന്തോഷിനുണ്ടായ വാഹനാപകടമായിരുന്നു പ്രീതി സന്തോഷ് ആദ്യം നേരിട്ട പ്രതിസന്ധി. അതിനെ അതിജീവിക്കാൻ 5 വർഷം മുൻപ് വയനാട് പുൽപ്പള്ളിയിൽ നിന്നും ചുരമിറങ്ങി കോഴിക്കോട്ടെത്തി. ഹോസ്റ്റൽ വാർഡനായി ജോലി നേടി. പതിയെ സുഹൃത്തുക്കളെയും ചേർത്ത് സ്വന്തമായി ഹോം സ്റ്റേ തുടങ്ങി. നിപ്പയും പ്രളയവും അതിജീവിച്ച പ്രീതി പക്ഷേ കൊറോണ കാലത്തിൻ്റെ തുടക്കം ആദ്യമൊന്ന് പകച്ചു. 10 വർഷക്കാലം ജൈവകൃഷിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്ത് പരിചയമുള്ള ഈ വീട്ടമ്മയ്ക്ക് ഒരാശയം തോന്നി. ജൈവ പച്ചക്കറി വിപണനം. അതിനായി സ്വന്തം നാട്ടിലെ നാടൻ പച്ചക്കറിയുമായി വീണ്ടും ചുരമിറങ്ങി. എനിക്ക് ആകെ ഒരു പകച്ചു നിന്ന സമയത്താണ് വയനാട്ടിൽ വയനാട് ഓർഗാനിക് കൺസോർഷ്യം ആ വർക്കിംഗ് സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് പച്ചക്കറികൾ ഇവിടെ ഇറക്കി തരാനും അവർ ഒരു കയ്യിലൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലായിരുന്നു. അവർ അവരുടെ സഹായം കൊണ്ട്, കർഷകരുടെ സഹായം കൊണ്ടും സുഹൃത്തുക്കളുടെ സഹായം കൊണ്ടും എനിക്കിവിടെ പച്ചക്കറി ഇവിടെ ഇറക്കി തന്നു. എങ്ങനെയാണിത് മുന്നോട്ട് പോകുമെന്നും എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ഇവിടെ കോഴിക്കോടുള്ള റെസിഡൻസ് ആളുകൾ, റെസിഡൻസിൻ്റെ ആൾക്കാർ എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാവിട്ട് നിന്നു. ഏറ്റെടുത്ത ഹോസ്റ്റലുകളിൽ ഒന്നിലെ കാർപോർച്ചാണ് വയനാടൻ പച്ചക്കറി ഔട്ട്ലെറ്റായി മാറിയത്. 35 ഇനം പച്ചക്കറികൾ ആവശ്യക്കാർക്ക് മിതമായ നിരക്കിൽ കൊടുക്കുന്നു. ഇതേ പേരിലെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വിഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും നൽകുന്നു. 1 മാസം പിന്നിട്ടപ്പോൾ നഗരത്തിൽ മറ്റൊരു ഹോസ്റ്റലായി പ്രവർത്തിച്ച കൊട്ടാരം റോഡിലും പുതിയ ഔട്ട്ലെറ്റും തുടങ്ങി. എനിക്ക് ഇനി എൻ്റെ ഒരു മനസ്സിലൊരു ആഗ്രഹമുള്ളത് ഈ നാടൻ പച്ചക്കറി, അതായത് വിഷരഹിത പച്ചക്കറികൾ, അതിൻ്റെ വയനാടൻസിൻ്റെ ഒരു ഔട്ട്ലെറ്റുകൾ പല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇടാനായിട്ടും തൊഴിൽ, ഇപ്പോൾ കൊറോണ ടൈം വന്ന് ഒത്തിരി പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക്, എന്നെ കൊണ്ട് പറ്റുന്ന ആളുകൾക്ക് കുറച്ച് തൊഴിൽ കൊടുക്കാനും ആഗ്രഹമുണ്ട്. പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിട്ട പ്രീതി സന്തോഷിന്റെ കോവിഡ് കാലത്തെ അതിജീവനം കേരളക്കരയിലെ വീട്ടമ്മമാർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്, ഒപ്പം പ്രചോദനവും. അജീഷ തുളി, ജീവൻ ന്യൂസ്, കോഴിക്കോട്. വാട്സാപ്പ് കൂട്ടായ്മയിൽ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിനായി 50 ടെലിവിഷൻ സെറ്റ് കൈമാറി. കോഴിക്കോട് അത്തോളി ജംഗ്ഷൻ വാട്സാപ്പ് കൂട്ടായ്മയാണ് പഞ്ചായത്തിലെ നിർധന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ടെലിവിഷൻ സെറ്റ് വിതരണം ചെയ്തത്. മാലിന്യ പ്രശ്നത്തിന് പരിഹാരവുമായാണ് പഞ്ചായത്തിലെ യുവാക്കളുടെ കൂട്ടായ്മയിൽ അത്തോളി ജംഗ്ഷൻ വാട്സാപ്പ് ഗ്രൂപ്പ് പിറന്നത്. പ്രവാസികളാണ് ഏറെയും അംഗങ്ങൾ. രാഷ്ട്രീയ മതചിന്തകൾ മറന്നുള്ള പ്രവർത്തനം. ഗോഗ്രീൻ, ഫില്ലേ ബക്കറ്റ് തുടങ്ങി കോവിഡ് കാലത്ത് നിർധനർക്ക് കിറ്റ് വരെ നീളുന്നു 1.5 വർഷത്തെ ഇവരുടെ സേവനങ്ങൾ. ഇതിനിടയിൽ പഠനത്തിൽ മിടുക്കരായവർക്ക് പിന്തുണ നൽകുന്ന AAA പദ്ധതിക്ക് തുടക്കമിട്ടു. ഇതിന്റെ ഭാഗമായുള്ള ആദ്യ സംരംഭമാണ് ടെലിവിഷൻ സെറ്റ് വിതരണം. അതും പഠനത്തിൽ മിടുക്കരായ നിർധനർക്ക്. ഈ കോവിഡ് കാലത്ത് സർക്കാർ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് സമ്പ്രദായത്തിലേക്ക് നീങ്ങിയ സമയത്ത് വാർത്താ ചാനലുകളിൽ പല രീതിയിലുള്ള കഷ്ടതകൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥ വന്നപ്പോൾ അതിന് ഒരു പരിഹാരമായി തങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള TVകൾ വിതരണം ചെയ്യാം എന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് ഈ ഒരു AAA എന്ന പദ്ധതിക്ക് തുടക്കമാകുന്നത്. അധ്യാപിക സായിശ്വേത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ തിരഞ്ഞെടുത്ത 50 വിദ്യാർത്ഥികൾക്കാണ് TV നൽകിയത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു ചടങ്ങ്. ഓൺലൈൻ പഠന പദ്ധതിയിലെ സോഷ്യൽ മീഡിയ താരം പദ്ധതിക്ക് തുടക്കമിട്ടത് ചടങ്ങ് ഏറെ ശ്രദ്ധേയമായി. നമ്മളുടെ മക്കൾ ആരും ഓൺലൈൻ ക്ലാസ് കാണാതിരിക്കരുത്. കാരണം സ്മാർട്ട് ഫോണോ TVയോ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരിക്കലും അവർക്ക് ഈ ഒരു അവസരം നിഷേധിക്കരുത്. നിങ്ങളെല്ലാവർക്കും കൊണ്ട് കഴിയുന്ന രീതിയിൽ
എങ്ങനെയെങ്കിലുമൊക്കെ സഹായിച്ചിട്ട് എല്ലാ കുട്ടികളും ഓൺലൈൻ ക്ലാസ്. പുതിയ തലമുറയിലേക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാൻ ലക്ഷ്യമിട്ട എ ജെ ജംഗ്ഷൻ പഞ്ചായത്തിലെ പെൺകുട്ടികൾക്ക് മാത്രമായി എ ജെ ഗേൾസ് പവർ എന്ന പുതിയ ആശയത്തിന്റെ പണിപ്പുരയിലാണ്. ജീവൻ ന്യൂസ് കോഴിക്കോട്. അക്ഷരമുറ്റത്തെ ആരവങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടുപോയ ബാല്യത്തിന്റെ സങ്കട വിചാരങ്ങളുമായി കവിതയുടെ ദൃശ്യാവിഷ്കാരം. ബേബിറാം സരോവരം എഴുതിയ കവിതയാണ് മനസ്സുണർത്തുന്ന കാഴ്ചയായി ആസ്വാദകരുടെ മുന്നിലെത്തുന്നത്. പുതുമണം പേറുന്ന പുസ്തകച്ചട്ടയിൽ പേരെഴുതി പുത്തനുടുപ്പും ബാഗും കുടയുമായി സ്കൂളിലേക്ക് പോകേണ്ടിയിരുന്ന കാലത്ത് വീട്ടിൽ ഒറ്റപ്പെട്ടു പോയതിന്റെ വേദനകളാണ് അക്ഷരമുറ്റം അനാവരണം ചെയ്യുന്നത്. കൂട്ടുകാരൊത്ത് കളിച്ചും പഠിച്ചും നടക്കേണ്ട സമയത്ത് മുഖാവരണത്തിൽ ഒതുങ്ങിപ്പോകുന്നതിന്റെ നെടുവീർപ്പുകളും കവിത പങ്കുവയ്ക്കുന്നു. പ്രശസ്ത നാടക പ്രവർത്തകൻ ടി വി ബാലകൃഷ്ണനാണ് ആൽബം സംവിധാനം ചെയ്തിരിക്കുന്നത്. വിദ്യാലയത്തിന്റെ മധുര സ്മരണകളാണ് അക്ഷരമുറ്റം എന്ന ഈ കവിത ദൃശ്യാവിഷ്കാരം. സ്കൂളിൽ പോകേണ്ട സമയത്ത് കുട്ടികളൊക്കെ വീട്ടിലിരിക്കുകയാണല്ലോ, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. പുതിയ കൂട, പുതിയ ബാഗ്, പുതിയ പുസ്തകങ്ങൾ, പുതിയ കൂട്ടുകാർ, അതിജീവനത്തിൻ്റെ ഒരു വിചാരവും ഈ അക്ഷരമുറ്റത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. നെക്സ്റ്റ് പേജിന്റെ ബാനറിൽ നിർമ്മിച്ചിരിക്കുന്ന ആൽബത്തിൽ വൈഗാകെ സജീവാണ് വേഷമിടുന്നത്. ഗോകുൽജി സംഗീതവും ഭാഗ്യലക്ഷ്മി കണ്ണൻ ആലാപനവും നിർവഹിച്ചിരിക്കുന്നു. ടിജു, എക്സൈറ്റ്, ജേസൺ ജോർജ് എന്നിവരാണ് ഛായാഗ്രഹണം. റെൽസ്, രഞ്ജിത് ബാലൻ തുടങ്ങിയവരും അണിയറയിലുണ്ട്. വിദ്യാലയമുറ്റത്തെ അരയാൾ ചില്ലയിൽ ഊഞ്ഞാലിലാടുന്നത് ഓരോ മനുഷ്യരുടെയും ആർദ്രമായ ഓർമ്മകൾ കൂടിയാണെന്ന് ആൽബം കാട്ടിത്തരുന്നു. വിളവെടുപ്പ് കാലത്തുണ്ടായ കോവിഡും ലോക്ഡൌണും കാരണം നഷ്ടമായ വിപണി തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് പത്തനംതിട്ട കോന്നി മാൻഗോസ്റ്റിൻ ഗ്രാമത്തിലെ കർഷകർ. മുൻ വർഷങ്ങളിലെ പോലെ മികച്ച വില ലഭിച്ചില്ലെങ്കിലും വിളഞ്ഞു പാകമായ മാൻഗോസ്റ്റിൻ പഴങ്ങൾ ഏതുവിധേനയും വിറ്റഴിക്കാൻ ശ്രമിക്കുകയാണ് കർഷകർ. മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് മാൻഗോസ്റ്റിന്റെ വിളവെടുപ്പ് കാലം. എന്നാൽ ഇക്കുറി വിളവെടുപ്പിൻ്റെ തുടക്കം മുതൽ തന്നെ കോവിഡും ലോക്ക്ഡൗണും കാരണം കർഷകർ വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു. വിളഞ്ഞു ഭാഗമായ മാങ്കോസ്റ്റിൻ പഴം വിപണിയിൽ എത്തിക്കാനാകാതെ കർഷകർ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടത്. നല്ലൊരു ഭാഗം പഴങ്ങളും ചീഞ്ഞളിഞ്ഞു പോയി. ഇടനിലക്കാരില്ലാതെ വിപണി കണ്ടെത്തുന്നതിനും കയറ്റുമതിയും ലക്ഷ്യമിട്ട് നടപ്പാക്കിയ പത്തനംതിട്ട കോന്നിയിലെ മാങ്കോസ്റ്റിൻ ഗ്രാമപദ്ധതിയെയും സാരമായി ബാധിച്ചു. കോവിഡ്-19 വൈറസ് വ്യാപനം വല്ലാതെ ബാധിച്ച ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ മാങ്കോസ്റ്റിൻ കർഷകരെ തന്നെയാണ്. അവർ ഇതിൻ്റെ ഇത് കൂടുതലും ഇതിൻ്റെ വിപണി എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്താണ്. തമിഴ്നാട്, ബാംഗ്ലൂർ, മുംബൈ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇതിൻ്റെ കൂടുതലും വിപണി. അപ്പോൾ ഈ സമയത്ത് പിന്നെ ഈ ആൾക്കാർക്ക് ഇവിടെ വിപണി കണ്ടെത്താനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യം. പിന്നെ അല്ല, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇടനിലക്കാർ വല്ലാതെ ചൂഷണം ചെയ്ത ഒരു സമൂഹമാണ് ഈ മാങ്കോസ്റ്റിൻ കർഷകർ. കോന്നിയിൽ നിന്നുള്ള മാങ്കോസ്റ്റിൻ പഴത്തിന് തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലും ഗൾഫ് നാടുകളിലും വലിയ ഡിമാൻഡാണ്. കഴിഞ്ഞ വർഷം കിലോഗ്രാമിന് 300 രൂപ വരെയായിരുന്നു മാങ്കോസ്റ്റിൻ്റെ വില. ആദായകരമായതോടെ കയറ്റുമതി ലക്ഷ്യമിട്ട് അച്ചൻകോവിലാറിൻ്റെ തീരങ്ങളിൽ കർഷകർ വലിയ തോതിൽ മാങ്കോസ്റ്റിൻ കൃഷി ചെയ്തു വരുന്നു. കോവിഡ് എന്ന മഹാമാരി കർഷകരുടെ എല്ലാ പ്രതീക്ഷകളും തകർത്തതോടെ മാങ്കോസ്റ്റിൻ ഫെസ്റ്റ് നടത്തി വിപണി തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് കോന്നിയിലെ കർഷകർ. ക്യാമറാമാൻ ബിനു കൊച്ചിക്കൊപ്പം ബിജി വർഗീസ്, ജീവൻ ന്യൂസ്, പത്തനംതിട്ട. ജനമൈത്രി പോലീസിനായി കളമശ്ശേരി പോലീസ് അണിയിച്ചൊരുക്കിയ കാക്കിയുടെ കരുതൽ പോലീസ് ഡോക്യുമെന്ററി ആൽബം ശ്രദ്ധേയമാകുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പോലീസ് ചെയ്യുന്ന സേവനങ്ങളാണ് ആൽബത്തിന്റെ പ്രമേയം. ലോക്ഡൌൺ കാലത്ത് പോലീസ് നടത്തിയ നിസ്തുല സേവനങ്ങളുടെ നേർസാക്ഷ്യമാണെന്നതാണ് കാക്കിയുടെ കരുതൽ എന്ന ഈ ഡോക്യുമെന്ററി ആൽബത്തിന്റെ സവിശേഷത.
കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ മൃത്യുഞ്ജയനാണ് ആൽപത്തിൽ പാടി അഭിനയിച്ചിരിക്കുന്നത്. അയൽക്കാരൻ വല്ലതും കഴിച്ചോന്നു കൂടി തിരക്കുവാനല്ലയോ ഇഷ്ടം. മഹാമാരിയെ ഒറ്റക്കെട്ടായി നേരിടാമെന്ന സന്ദേശമുയർത്തുന്ന ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ഡോക്ടർ പൂർണ്ണത്രീ ജയപ്രകാശാണ്. കെ മുദയൻ ഈണവും ശൈലേഷ് നാരായണൻ ഓർക്കസ്ട്രയും നിർവഹിച്ചിരിക്കുന്നു. 10 ദിവസത്തോളം പോലീസ് സംഘത്തിനോടൊപ്പം സഞ്ചരിച്ചാണ് സിനിമാ പ്രവർത്തകൻ കൂടിയായ ദേവ്ജി ദേവൻ ക്യാമറാമാൻ റോയൽ റിഫ്കുമായി ചേർന്ന് ദൃശ്യാവിഷ്കാരം നടത്തിയത്. കളമശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ പി ആർ സന്തോഷ് സാറിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ചാർട്ട് ചെയ്തു തരുന്ന സമയങ്ങളിൽ ഏകദേശം 10 ദിവസം ഞാനും ക്യാമറമാൻ റോയൽ റഫീഖും പോലീസ് ടീമിനൊപ്പം സഞ്ചരിച്ച് അവരുടെ കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങൾ തത്സമയം ചിത്രീകരിച്ച് ഒരുക്കിയ ഒരു ആൽബമാണ് കാക്കിയുടെ കരുതൽ. കോവിഡ് ഭീഷണികൾക്കിടയിലും പോലീസ് നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങളും മറ്റും പകർത്താൻ മേൽനോട്ടം വഹിച്ചത് ഇൻസ്പെക്ടർ സന്തോഷായിരുന്നു. ആൽബത്തിന്റെ വൻ വിജയങ്ങൾക്കിടയിലും അതിന്റെ അണിയറ പ്രവർത്തകരും മുന്നണിക്കാരുമെല്ലാം കോവിഡ് നിരീക്ഷണത്തിലാണ് എന്നതാണ് നിർഭാഗ്യകരം. അഴിയാത്ത ഒത്തൊരുമ കാത്തു സൂക്ഷിക്കാം ഈ മഹാമാരിയെ. കോവിഡ് പ്രതിരോധിക്കാനുള്ള ശ്രമത്തിൽ മാസ്ക് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. ആ തിരിച്ചറിവ് സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഏറ്റെടുത്ത് വ്യത്യസ്തമാവുകയാണ് പാറക്കടവ് NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം. ലോക്ഡൌൺ കാലത്ത് നടന്ന +2 SSLC പരീക്ഷ നടത്തിപ്പിനായി NSS ഏറ്റെടുത്ത മാസ്ക് ചലഞ്ചുമായി ബന്ധപ്പെട്ടാണ് വോളണ്ടിയേഴ്സ് കോട്ടൺ മാസ്ക് തയ്ക്കാൻ തുടങ്ങിയത്. കോട്ടൺ മാസ്കിന്റെ ഗുണമേന്മ തിരിച്ചറിഞ്ഞ വോളണ്ടിയേഴ്സ് പാറക്കടവ് പഞ്ചായത്തിലെ ആയുർവേദ ഹോസ്പിറ്റൽ, ചെങ്ങമനാട് പോലീസ് സ്റ്റേഷൻ, KSEB, തൊഴിലുറപ്പ് ജോലിക്കാർ, ആശാ വർക്കേഴ്സ്, ഓട്ടോ തൊഴിലാളികൾ തുടങ്ങി നിരവധി സന്നദ്ധ പ്രവർത്തകർക്ക് മാസ്ക് എത്തിച്ചു നൽകി. കൂടാതെ പഞ്ചായത്തിലെ ഹരിതഗ്രാമത്തിൽ ഓരോ കുടുംബത്തിനും ആവശ്യമായ മാസ്കുകൾ വിതരണം ചെയ്തു. കോവിഡിനെ തുരത്തുന്നതിന് നമുക്ക് ഓരോരുത്തർക്കും ജാഗ്രത വേണം. ആ ജാഗ്രത പാലിക്കേണ്ടത് സാമൂഹ്യ അകലം പാലിച്ചും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകിയും മാസ്ക് ധരിച്ചുമാണ് നമ്മളതിനെ അതിജീവിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകമായി അതിന് മരുന്നൊന്നും കണ്ടുപിടിക്കാത്തിടത്തോളം കാലം നമ്മൾ ഈ മാർഗനിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് പാറക്കടവ് നാഷണൽ സർവീസ് സ്കീമിൻ്റെ വോളണ്ടിയർമാർ ഈ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ കുട്ടികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. നിരവധി പ്രവർത്തനങ്ങളുടെ സമൂഹത്തിന് താങ്ങായി മാറുന്ന വോളണ്ടിയേഴ്സിന് എല്ലാ പിന്തുണയുമായി വാർഡ് മെമ്പർമാരായ ഗോകുൽദേവും ജിഷാ ശ്യാമും ഒപ്പമുണ്ട്. കരുതലിന്റെ മഹത്വം ഈ തലമുറയിൽ നിലനിൽക്കുന്നുവെന്ന് ഇവരുടെ ഈ പ്രവൃത്തി സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നു. ജീവൻ ന്യൂസ് കൊച്ചി. പ്രധാന പോസിറ്റീവ് വാർത്തകൾ ഒരിക്കൽ കൂടി. വെളിച്ചത്തിന് പിന്നാലെ വിദ്യയ്ക്ക് വീടും. സ്നേഹവീടിന്റെ തറക്കല്ലിടൽ പാറക്കൽ അബ്ദുള്ള MLA നിർവഹിച്ചു. ജീവൻ ഇംപാക്ട്. കോവിഡ് കാലത്ത് കർഷകർക്കൊപ്പം വാരപ്പെട്ടി സർവീസ് സഹകരണ ബാങ്ക്. 10 ഏക്കറോളം സ്ഥലത്ത് നെൽകൃഷി ഇറക്കി. പാവങ്ങൾക്ക് കൂട്ടായി തിരുവനന്തപുരം പേട്ട ജനമൈത്രി ഓട്ടോ സ്റ്റാൻഡ്. കാരുണ്യ പ്രവർത്തികൾക്ക് മാതൃക. കൊറോണയെ അതിജീവിച്ച് ഹോസ്റ്റൽ വാർഡൻ പ്രീതി സന്തോഷ് ജീവിതം പച്ചപിടിപ്പിച്ചത് വയനാടൻ പച്ചക്കറി വിൽപ്പനയിൽ. വയലിൻ തന്ത്രികളിൽ ഹൃദയ സംഗീതം ചാലിച്ച് ഹൃദ്രോഗ വിദഗ്ധൻ. ആതുര സേവനത്തിലും സംഗീതോപാസനയുമായി ഡോക്ടർ ജയപ്രകാശ്. ഈ ആഴ്ചയിലെ പോസിറ്റീവ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.